എന്റെ കുട്ടി. ഈ ത്രിസന്ധ്യ നേരത്ത് ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടുള്ള അവിടുത്തെ ഈ ഇരിപ്പ് നമ്മെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. ഓടിക്കളിച്ചിരുന്ന എന്റെ കുട്ടിയുടെ കിടപ്പ് കാണുമ്പോ വരാനുള്ളത് വന്നു എന്ന് കരുതി ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അതേ ഇനി നിവൃത്തിയുള്ളൂ. കോലത്തിരി വൈദ്യരും നമ്മുടെ കുട്ടിയെ കൈവിട്ടു എന്നാണ് അവിടുന്ന് പറയുന്നത്. ഇനി ചെയ്യാനായി മരുന്നൊന്നും ബാക്കിയില്ല. നാ വൈദ്യര് പറയണേ. ഈശ്വരേച്ഛ അതാണെങ്കിൽ അനുഭവിച്ചേ മതിയാവും. കരയാതിരിക്കുക, പ്രാർത്ഥിക്കുക. മഹാദേവ, അവിടെ ഇരുന്നിട്ട് മനസ്സിനൊരു ശാന്തിയില്ല. വൈഷ്ണവിയുടെ കാര്യമായതുകൊണ്ടാവും. ആ ഇല്ല അച്ഛാ, വൈഷ്ണവി എന്റെ കൂടി കുട്ടിയാണെന്ന് കരുതുന്നതാവും ശരി. വല്യമാമ പറഞ്ഞു വന്നത് നമ്മുടെ വൈഷ്ണവിക്കുട്ടിയുടെ കാര്യം തന്നെയാ പറയണത്. ഇന്ന് വെളുപ്പിനെ ഞാൻ തൃപ്പങ്ങോട്ട് മന വരെ ഒന്ന് പോയിരുന്നു. ഹാ, ദത്തന് മനസ്സിലായില്ലേ? അപ്പൻ തിരുമേനിയുടെ വൈദ്യശാസ്ത്ര പഠനം അവിടെയായിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? വൈദ്യത്തെ വെല്ലാൻ അവിടെ കഴിഞ്ഞിട്ടുള്ളൂന്നാ പറയണേ. ഗുരുവൈദ്യന്റെ ഇളയ സന്തതിയപ്പോ കേറി ചെന്നപ്പോ തന്നെ നമ്മെ മനസ്സിലായിരിക്കണു. വൈഷ്ണവിക്കുട്ടിയുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ കുറച്ചു നേരം കണ്ണടച്ചു തുറന്ന് എന്റെ നേർക്കൊരു നോട്ടം. എന്നിട്ട് അങ്ങോട്ട് പറയാ, വൈദ്യം വിളങ്ങില്ലാത്രേ. മറുത്തു ചോദിക്കണേനു മുമ്പേ ഉപാധിയും പറഞ്ഞു. കേമൻ പാഴൂർ പടിപ്പുര വരെ പോയി ഒരു പ്രശ്നം വെച്ചു നോക്കാം. കേമാത്രേ, അവിടെ തെളിയാത്ത പ്രശ്നങ്ങളില്ല എന്നാ പറയണേ. അത്രയ്ക്ക് കേമാത്രേ. അപ്പൻ തിരുമേനി പറയണത് നോം കേട്ടിരിക്കണു. ദത്തനൊന്ന് അത്തടം വരെ പോവാ. എന്റെ മനസ്സ് പറയണു എല്ലാം ശരിയാവൂന്ന്. എന്താത്, ഒന്നും ആലോചിക്കണ്ട. നാളെ 7:30 വെളുപ്പിന് അങ്ങോട്ട് പുറപ്പെട്ടോളൂ. ഹാ, നാ മറങ്ങാ. നേരെ ഇഷ്യായില്ലേ. ശിവ ശിവ, അമ്മേ രക്ഷിക്കണേ, ശംഭോ മഹാദേവ. പഠിപ്പരെ കുറിച്ച് ഉണ്ണിനമ്പൂരി പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ബോധ്യായില്ല. ഇപ്പൊ ശരിക്കും ബോധ്യായിരിക്കണം. ആളൊരു ദിവ്യൻ തന്നെ. അത് പിന്നെ പറയണോ, ആ വരവും ഇരിപ്പും ഓ ശരിക്കും ഒരു അവതാരാണ്. പഠിപ്പുരയിലേക്ക് കയറി ചെന്നതും
നമ്മെ കണ്ടതും നേർക്ക് ഒരു നോട്ടം. അതിൽ തന്നെ എല്ലാം ഗ്രഹിച്ചിരിക്കണോ വിദ്വാൻ? പിന്നെ ജാതകം വാങ്ങി ആകപ്പാടൊന്ന് നോക്കിയ ശേഷം വാരി വെച്ചുകൊണ്ട് സന്ധ്യാനാമം ഉരുവിടണ പോലെ ഓരോന്ന് പറയണ കേട്ടപ്പോ ശരിക്കും ഞാനൊന്നു പതറി. അക്ഷരം പ്രതി സത്യല്ലേ? ശിവ ശിവ. നമസ്കാരം. 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 നാം കുറച്ച് ദൂരെ വരണത്, നമുക്ക് വഴി അത്ര നിശ്ചയില്ല. ഈ പാഴൂർ പടിപ്പരയ്ക്ക് പോണത് നേരെ അങ്ങോട്ട് പോയിക്കോളുക. കുറച്ചങ്ങോട്ട് കഴിയുമ്പോ ഒരു പുഴ കാണാം, അതിന്റെ തീരത്ത് തന്നെയാ. തിരുമേനി ഏതില്ലത്തുന്നാണാവോ? കുറച്ച് ദൂരെ വടക്കേലത്തില്ല. ഓ, കേട്ടിരിക്കണു കേട്ടിരിക്കണു, ധാരാളം കേട്ടിരിക്കണു. ഞാൻ അങ്ങട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി. കണ്ടില്ലേ, വടക്കൂന്ന് ആളുകൾ വരുന്നുണ്ട്. വരാതിരിക്കോ, അത്രക്ക് കേമല്ലേ പാഴൂർ പടിപ്പുര. ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപശ്രവസ്തവ ജ്യേഷ്ഠരാജം ബ്രഹ്മണ ബ്രഹ്മണസ്പദ ആന ശൃണ്വൻ ഊതിഭിസ്സീതധാതനം ഗംഗണപതേ നമ മഹാഗണപതേ നമ. നാളികേരം സമർപ്പയാമി, അർഘ്യം സമർപ്പയാമി, ആജമനീയം സമർപ്പയാമി. ഓം വിനായകായ നമ, വിഘ്നേശ്വരായ നമ, ഓം ഏകദന്തായ നമ. ഏകദന്തായ വിദ്മഹേ മഹാദേവായ ധീമഹി ഛന്നോ ദന്തി പ്രചോദയാത്. ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപശ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണ ബ്രഹ്മണ പ്രധാന ഗംഗണപതേ നമ മഹാഗണപതേ നമ. കർപ്പൂര നീരാഞ്ജനം സമർപ്പയാമി. അവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവത. ഓം വിഘ്നേശ്വരായ നമ, ഓം മഹാദേവായ നമ. അവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവത. വിഘ്നേശ്വര, രക്ഷിക്കണേ ഭഗവാനെ. വിഘ്നേശ്വര, ഇന്ന് ഇനി ആര് വന്നാലും പ്രശ്നവിധികളൊന്നും ഇല്ലാന്ന് പറഞ്ഞേക്ക. അടുത്ത സൂര്യോദയം കഴിഞ്ഞ് വരാൻ പറയാം. ആരാ? കുറച്ച് ദൂരെ നിന്നാ വടക്കേലത്തില്ലത്തെ ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടെന്ന് പറയും. എന്താണാവോ വിശേഷിച്ച്? ഇല്ലത്തെ ഏക സന്തതിയായ എന്റെ കുട്ടിയുടെ വ്യാധിക്ക് പരിഹാരം തേടി വന്നതാ. പോകാത്ത സ്ഥലങ്ങളില്ല, ചെയ്യാത്ത വൈദ്യങ്ങളില്ല. എന്നിട്ടും എന്റെ കുട്ടിക്ക് ഒരു മാറ്റവുമില്ല. അപ്പോഴാ തൃപ്രങ്ങോട്ട് തിരുമേനി പറഞ്ഞ് ഇവിടുത്തെ മഹാത്മ്യം കേട്ടത്. നേരെ ഇങ്ങോട്ട് പോന്നു. തിരുമേനി വന്ന സമയം
അത്രയ്ക്ക് അങ്ങോട്ട് ശുഭമല്ലല്ലോ. എന്താണെന്നറിയില്ല, ഇന്നിനി പ്രശ്നവിധികളൊന്നുമില്ലാന്ന് ഗുരുനാഥൻ അറിയിച്ചിരിക്കണോ? തിരുമേനി ഒരു കാര്യം ചെയ്യ, അടുത്ത സൂര്യോദയം കഴിഞ്ഞങ്ങ് വരിക. സാധാരണ ദൂരന്ന ആളുകൾ വന്നാ ഒന്ന് രണ്ട് ദിവസമൊക്കെ തങ്ങനെ ഒരു ഇല്ലുണ്ടാങ്ങാവല്ലേ. ഓ, തിരുമേനിക്ക് ഇന്ന് അവിടെ അങ്ങോട്ട് കൂടാം. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി. അങ്ങ് ദൂരെ നാം അത് കാണുന്നു. വടക്കേലത്തില്ലത്തെ ബ്രഹ്മദത്തം നമ്പൂരിപ്പാരന്റെ വരവായിരുന്നു ല്ലേ? എന്താ കഥ! സ്വന്തം മകൾക്ക് പിടിപെട്ട ആപത്തിന് പരിഹാരം തേടിയെത്തിയ തിരുമേനിക്ക് തന്റെ ആയുസ് തീരാറായി എന്നറിയില്ലല്ലോ. അവിടന്ന് മകളുടെ രക്ഷ തേടിയെത്തിയ തിരുമേനിക്ക് 21 നാഴിക 34 വിനാഴികയെ ഭൂമിയിൽ ബാക്കിയുള്ളൂ. ഈ സത്യം ഇവിടെന്നറിയാനിടയായാൽ സഹിക്കില്ല തിരുമേനിക്ക്. നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല. പടിപ്പുരയ്ക്കകത്ത് വന്നതിന് ശേഷം തിരുമേനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അത് ഇവിടത്തേക്ക് നല്ലതല്ല, മാത്രമല്ല പിൻഗാമികൾക്കും അത് ദോഷം ചെയ്യും. എന്തെങ്കിലും പ്രതിവിധി? അസാധ്യമാണ്. അത്രയ്ക്കും വലുതായ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതിനിനി വടക്കേലത്തിന് സമയമില്ലല്ലോ. ആപതികിങ്കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക, അതേ ഇനി നിവൃത്തിയുള്ളൂ. വിഘ്നേശ്വര. ബ്രഹ്മം അതൊന്നും മാത്രമേ സത്യമായിട്ടുള്ളൂ. പ്രപഞ്ചം മിഥ്യയാണ് മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിക്കുക. ഈശ്വര, ശോ നേരെ വിഷയമായി. ആ തിരുമേനിക്ക് കുളിയും തേവാരമൊക്കെ പാടൂർപ്പുഴയിലാവാ. നിത്യവും രണ്ടു നേരം ക്ഷേത്രദർശനം പതിവുള്ളതാണ് ഇവിടെ. അതിനിപ്പോ അങ്ങനെ ക്ഷേത്രം എന്ന് പറയാനില്ല, പുഴയുടെ തീരത്ത് തന്നെ ഒരു ശിവപ്രതിഷ്ഠയുണ്ട്. വളരെ ശോചനീയാണ് ദേവന്റെ ഒക്കെ അവസ്ഥ. എന്താ ചെയ്യ? ഞാനൊന്ന് പോയി കുളിച്ച് തൊഴുതിട്ട് വരാം. ഇതിവിടെ കൃഷ്ണ മുകുന്ദ രാമ മുകുന്ദ കൃഷ്ണ മുകുന്ദ രാമ മുകുന്ദ കൃഷ്ണ മുകുന്ദ.
നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാകായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ മന്ദാകിനീ സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സംപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ തസ്മൈ മകാരായ നമഃ ശിവായ തസ്മൈ മകാരായ നമഃ ശിവായ നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാകായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ മന്ദാകിനീ സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സംപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ തസ്മൈ മകാരായ നമഃ ശിവായ തസ്മൈ മകാരായ നമഃ ശിവായ Thank you.
ീരാഞ്ജനം സമർപ്പയാമി അവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവദ ഓം വിഘ്നേശ്വരായ നമഃ. എന്റെ വിഘ്നേശ്വര, ഞാൻ എന്താ ഈ കാണുന്ന ഭഗവാനെ? എനിക്ക് പിഴക്കിയേ, എനിക്ക് തെറ്റുപറ്റിയേ. വിഘ്നേശ്വര എന്ന വൃശ്ചികം, മീനം, കർക്കടകം, തുലാം, സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. മഹാത്ഭുതങ്ങളിൽ ഒന്ന് ഇവിടെയും സംഭവിച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു വരുന്നത്, ഇക്കഴിഞ്ഞ 7.5 നാഴിക വെളുപ്പിന് മുമ്പേ തിരുമേനിയുടെ മരണം സംഭവിക്കേണ്ടതായിരുന്നു. മഹാദേവ, അറിയാം, വടക്കേലത്തെ ഏകസന്തതിയായ തിരുമേനിയുടെ കുട്ടിയുടെ മഹാവ്യാധിക്ക് പരിഹാരം തേടിയെത്തി അവിടത്തേക്ക് ഭൂമിയിൽ ജീവിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അല്ല, അവിടുത്തെ ജാതകം ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് എടുക്ക, നോക്കട്ടെ. ആ, ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. നമുക്ക് പിഴച്ചിട്ടില്ല, ജാതകത്തിൽ അത് തന്നെയാ കാണണേ. അല്ല, അവിടുന്ന് പാഴൂരിലെത്തിയ ശേഷം ഏതെങ്കിലും വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്തിരുന്നു? അങ്ങനെ വിശേഷിച്ചൊന്നും മനസ്സുണ്ടെങ്കിലും ഇക്കഴിഞ്ഞ സന്ധ്യക്ക് പാഴൂർ പുഴയുടെ തീരത്തുള്ള ക്ഷേത്രത്തിൽ പോയിരുന്നു. അവിടുത്തെ ദേവന്റെ സ്ഥിതി എന്റെ മനസ്സിനെ വല്ലാണ്ട് ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് ഇല്ലത്ത് പോയി തിരിച്ചു വന്നാലുടൻ 5 നേരം പൂജയുള്ള പെരിന്തൃക്കോവിലായി പണിഞ്ഞോളാന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇതിൽ പരം വലിയ പുണ്യകർമ്മം വേറെ ഏതാണുള്ളത് തിരുവേനി? ആട്ടെ, ഇന്നലെ രാത്രിയിൽ വല്ല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായതായിട്ട് ഓർമ്മയുണ്ടോ? സ്വപ്നത്തില് ചില അത്ഭുത സംഭവങ്ങൾ നടന്നതായി കണ്ടിരുന്നു. ഹായ് ശിവ ശിവ, എന്നാൽ അത് സ്വപ്നമല്ല, അങ്ങിൽ ഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇപ്പൊ അനുഭവിക്കുന്നത് തിരുമേനിക്ക് കിട്ടിയ പുനർജന്മാണ്. ഇനിയുള്ള കാലം ഭഗവാനെ നന്നായിട്ട് അങ്ങോട്ട് ഭജിക്കുക. ആ അല്ല, എന്നാ ഇനി കുട്ടിയുടെ ജാതകം കൂടി ഇങ്ങോട്ട് എടുത്തോളാം, അതുകൂടി ഒന്ന് നോക്കിയേക്കാം. ആ വിഘ്നേശ്വര മകനക്ഷത്ര സംജാതം വൈഷ്ണവനീ നാമ്യാഹ അസ്യകുമാര്യാഹ
ഇഷ്ടകാമ്യാർത്ഥ സിദ്ധ്യർത്ഥം, ആയുരാരോഗ്യ സിദ്ധ്യർത്ഥം, ആദിത്യാദി നവഗ്രഹ പ്രീത്യർത്ഥം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ദുഷ്ടശക്തികളെ ആവാഹിച്ച് തന്റെ സ്വന്തം ശരീരത്തിൽ കുടിയിരുത്തുകയും ചെയ്തിട്ടുള്ള നീചനും മഹാശക്തിമാനുമായ ഒരു ദുർമന്ത്രവാദിയാണ് ഇവിടെ കാണുന്നത്. അവിടുത്തെ ഇല്ലത്തിലുള്ള ആരെങ്കിലും ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് അറിവുണ്ടോ? ഇല്ല. അങ്ങനെ നീചകൃത്യങ്ങൾ ചെയ്യുന്ന ആരും തന്നെ നമ്മുടെ ഇല്ലത്തില്ല. എന്നാലുണ്ട്, അവന്റെ ദുഷ്ടശക്തിയാണ് അവിടുത്തെ സന്തതിക്ക് ഈ ദുർഗതി വരാൻ കാരണം. ഏത് വകയിലാണെന്ന് നോക്കാം. ഭഗവാനെ മനസ്സിൽ അങ്ങോട്ട് ധ്യാനിച്ചോളൂ. ലഗ്നസ്ഥേ ദിഷണേ ദിവാകര സുതോ ഭൗമോ അഥവാ ത്യൂനകേ മന്ദേ ലഗ്നഗതേ മദാത്മജ തപ ദൃഷ്ടോ മഹീനന്ദന. കുട്ടി, ഉന്മാദത്തിന്റെ ലക്ഷണം വല്ലതും കാണിക്കാം? ഇല്ല. എന്നാ നോക്കാം. ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. ശ്രീ സൂര്യായ നമ. ശ്രീ ചന്ദ്രായ നമ. ശ്രീ സൂര്യായ നമ. ശ്രീ ശുക്ലായ നമ. ശ്രീ ബൃഹസ്പതയെ നമ. ശ്രീ ശുക്രായ നമ. ശ്രീ ശനീശ്വരായ നമ. ശ്രീ രാഘവേ നമ. ശ്രീ കേതവേ നമ. അവിടുത്തെ അച്ഛൻ തിരുമേനിയുടെ വകയിലായിട്ടാണ് കാണുന്നത്. ഡോൺ ഉപവീതി സ്യാൽ രാജതുല്യനതാം കുജൻ. സമൂഹം അംഗീകരിക്കാത്ത ബന്ധത്തിലുണ്ടായ ഒരാളാണ് ഈ ദുർമന്ത്രവാദി. തനിക്കേറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യാനാണ് അയാൾ ദുർമൂർത്തികളെ ഉപാസിക്കുന്നത്. അല്ല, തിരുമേനിയുടെ അച്ഛൻ്റെത് ദുർമരനായിരുന്നു അല്ലേ? അതെ. തിരുമേനിയുടെ ഇല്ല മുച്ചൂടും മുടിക്കുക എന്നുള്ളതാണ് നാലാം ഭാവം. അതാണ് അയാളുടെ ലക്ഷ്യം. എന്നാൽ അത്ഭുതകരമായ മറ്റൊരു സംഗതി കൂടി പറയാം. പറയട്ടെ, അവിടുത്തെ പുത്രിയുടെ ജന്മത്തോടെ ഈ ദുർമന്ത്രവാദിയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരിക്കണു. കാരണം അവിടെ ചന്ദ്രനും ശുക്രനും കൂടിയാ നിൽക്കണത്. സാക്ഷാൽ ശ്രീപരമേശ്വരിയുടെ അംശത്തോടുകൂടിയാണ് അവിടുത്തെ പുത്രിയുടെ ജനനം. പക്ഷെ അവിടുത്തെ
കുട്ടിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദേവിയുടെ ശക്തി ഉണരാൻ അവിടുന്ന് മകളുടെ 7 വയസ്സുവരെ കാത്തിരിക്കണം. അതിനിടയിൽ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാനിടയുണ്ട്. അതൊരു പക്ഷേ തന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്ന ദുർമന്ത്രവാദി വേണമെന്ന് വെച്ചാൽ അവിടുത്തെ പുത്രിയെ ഇല്ലാതാക്കാനും പഠിക്കില്ല. എന്തെങ്കിലും പരിഹാരമായിട്ട് വല്ലതും നോക്കാം. നവഗ്രഹങ്ങൾ പറയട്ടെ. ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. കുംഭൻരാശി കുംഭം കർക്കിടകസ്യവൽ വ്യാഴനുച്ച ദൈവാധീനം നല്ലോണമുണ്ട്. എല്ലാം സർവേശ്വരനായ ശ്രീപരമേശ്വരൻ അർപ്പിക്കുക. എന്നിട്ട് ഇല്ലത്തെത്തി അവിടുത്തെ കുട്ടിയെയും കൂട്ടി 108 ക്ഷേത്രങ്ങളിൽ ദർശിക്കുകയും ആ ക്ഷേത്രങ്ങളുടെ മാഹാത്മ്യം മകളെയും മറ്റും ആലോകരെയും കേൾപ്പിക്കുകയും ചെയ്യും. ആ വളരെ പ്രധാനമായിട്ടൊരു കാര്യം ധരിപ്പിക്കാനുണ്ട്. എന്താ? എന്നും സൂര്യോദയം കഴിഞ്ഞതിന് ശേഷവും അസ്തമയത്തിന് മുമ്പും മാത്രമേ പുറത്തിറങ്ങി നടക്കാവൂ. ബാക്കിയുള്ള സമയം ദേവീദേവന്മാരുടെ സന്നിധിയിലാവാം. യാതൊരു കാരണവശാലും ഒരില്ലത്തും അന്തി ഉറങ്ങരുത്. അങ്ങനെ സംഭവിച്ചാൽ അപകടം ഉണ്ടാവും. അവിടുത്തെ അന്തർജനത്തിനും ഇല്ലത്തു നിന്നും ഈ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പാടില്ല. ദുർമന്ത്രവാദിയുടെ ശക്തികളായ വേഷപ്രച്ഛന്നരായ രൂപങ്ങൾ അപകടങ്ങൾ വിതച്ചുകൊണ്ട് അവിടുത്തെയും പുത്രിയെയും ക്ഷേത്ര ദർശനം മുടക്കാൻ മുതിരും. ഒന്നിലും ഭയപ്പെടാതെ ദേവീദേവന്മാരെ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ടു പോവുക. നമസ്കാരം. ആ ഈശ്വരോ രക്ഷതു. ഓ ഉഗ്രേശ്വരാ ശരണം. അല്ല, അവിടുന്ന് മടങ്ങണ വേളയിൽ തിരുമേനി കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച ആ ശിവക്ഷേത്രത്തിൽ ഒരു ദീപം തെളിയിക്കുക. എല്ലാം ഭഗവാൻ നോയിക്കൊള്ളും. ഏയ് വേണ്ട, യാത്ര പറയണ്ട, തിരുമേനി ഇറങ്ങിക്കൂട. ഈശ്വരോ രക്ഷതു. ഭഗവാനെ, ഇത്
എന്റെ ദേവി, അവിടുന്ന് കണ്ണു തുറക്കണേ, എന്റെ കുട്ടിയുടെ വ്യാധി മാറ്റി തരണേ. എന്താ രാമനാരെ വിശേഷിച്ച്? വല്യർമേനി,
വടക്കേലത്തെ ഇല്ലത്ത് അത്ഭുതം സംഭവിച്ചിരിക്കണു. എന്താന്ന് വെച്ചാ അങ്ങനെ തെളിച്ചു പറയാ. നമ്മുടെ വടക്കേലത്തില് കുട്ടിയില്ലേ, അത് എണീറ്റ് നടക്കണു. എന്താ രാമ ഈ പറയണത്? വർഷങ്ങളായിട്ട് ദേഹാസകലം തളർന്നു കിടക്കണ കുട്ടി എണീറ്റ് നടക്കണോന്നോ? ഇന്നലെ സന്ധിക്ക് ശേഷാത്രേ ഈ മഹാത്ഭുതം നടന്നിരിക്കണേ. അതേ തിരുമേനി, അടിയൻ ഈ കണ്ണോണ്ട് കണ്ടതാ. ഇനിയിപ്പോ ഒരു ദീനേ ബാക്കിയുള്ളൂ ഉത്രേ. നാവ് അനങ്ങണില്ല, അതും ഉടൻ ശരിയാവുന്ന പറയണേ. ഓ, എന്നാ നോന്താ വരണു. രാമ, ആ മുറുക്കാഞ്ചല എടുത്തോളൂ. അടിയൻ, തമ്പ്രാ, അവിടത്തേക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരിക്കണം. ദേവി, എന്റെ കുട്ടിയെ കാത്തോളണേ. മനസ്സിലെ എല്ലാ ദൈവങ്ങളെയും ധ്യാനിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടോളാ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. വരട്ടെ.
അങ്ങനെ ഞങ്ങള് 10 തലയും വെച്ച് അഹങ്കാരിയായ രാവണൻ രാജകൊട്ടാരത്തിലിരിക്കുക. അപ്പോഴാണ് ശ്രീരാമഭക്തനായ ഹനുമാൻ രാജകൊട്ടാരത്തിലെത്തുന്നത്. ആ യേശുനായരെ, ഓ ഇനി കണ്ണമ്പുഴ ഭഗവതിയുടെ തിരുനടയിലെത്താൻ ദൂരം എത്ര ഉണ്ടാവുന്ന വല്ല നിശ്ചയമുണ്ടോ? എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നിശ്ചയമില്ല. എങ്കിലും 2-2.5 നാഴിക ഉണ്ടാവും എന്നങ്ങോട്ട് വിചാരിക്കണു. നിശ്ചയമില്ല അച്ഛ, നാൽക്കവലയിൽ നിർത്തി ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക. ഓ ആ, എന്നിട്ട് ഹനുമാൻ എന്താ ചെയ്തെന്നറിയോ? എന്താ നമ്മുടെ കിശോരെ, ഒന്ന് വണ്ടി നിർത്തുക. ആയിക്കോട്ടെ. ഒരു മനുഷ്യനെ എങ്ങനെ മർദ്ദിക്കേ, എന്നിട്ട് കൊറേ ആളുകൾ കണ്ട് രസിക്കുക, ദേവി കോപണ്ടാവും. അതിന് മാത്രമല്ല, എന്താ അപരാധ ഇയാൾ ചെയ്തേ? മഹാ അഹങ്കാരിയവൻ. ഇവിടുത്തെ തമ്പുരാക്കന്മാര് സ്നാനം ചെയ്യുമ്പോ ആ പുഴക്കടവി വന്ന് കുളിക്കുക, ക്ഷേത്രത്തിനകത്ത് കയറുക, ഇതിൽ കൂടുതൽ എന്താ അപരാധ ഇനി ചെയ്യാനല്ലേ? ഇക്കാലത്രേ നമ്മള് പോലും തമ്പുരാക്കന്മാരെ മുമ്പിൽ നിന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഈ താന്നയാദിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാ ഈ ജാതിനൊക്കെ കൊല്ലുക.
അസംബന്ധം പറയാണ്ടിരിക്കുക. അവിടുത്തെ എന്ത് സത്യം കൂടി കേക്കണം? അടിയ തിക്കാരൻ കാട്ടിയതല്ല, അടിയ പോയാലും കുളിച്ചോണ്ടിരുന്നപ്പോ കാല് വൈകി ഒഴുകി വന്ന് അടിച്ചതാ. എടോ നിർത്താൻ, ഈ സാധു മനുഷ്യനെ അയാളുടെ സത്യം പറഞ്ഞല്ലോ, എന്നിട്ട് ഇയാളെ ശിക്ഷിക്കേ, ഈ പാപത്തെ മുക്തനാക്ക. എന്താ നമ്പൂരി പറയണേ? അറക്കൽ തമ്പുരാന്റെ കൽപ്പന ലംഘിക്കാനോ? ഇല്ലാച്ച തമ്പുരാനോട് ഇയാളുടെ സത്യം അങ്ങോട്ട് ബോധിപ്പിക്കുക. ഹേയ്, ഇത്രക്കാർക്ക് വേണ്ടി തമ്പുരാനോട് വക്കാലത്ത് പറയാനോ? എന്താ ഉണ്ടാവണെന്ന് അറിയോ നമ്പൂരിക്ക്? തമ്പുരാൻ പുത്തം കോവിലകത്ത് നിന്ന് മടങ്ങി വരണത് വരെ ശിക്ഷ നടപ്പിലാക്കാനാണ് കൽപ്പന. വഴി മടക്കാതെ മാറി നിൽക്കാൻ നിർത്താൻ. തമ്പുരാൻ അവിടുന്ന് പൊറുക്കണം. അവിടുത്തെ ആജ്ഞ നടപ്പിലാക്കുന്ന അടിയനെ ഒരു നമ്പൂരി വന്ന് തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അറക്കൽ തമ്പുരാനെ ധിക്കരിക്കാൻ ഒരു നമ്പൂതിരിയോ? നീ ആര്? അതിനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത്? തമ്പുരാൻ, അവിടുന്ന് ക്രോധത്തെ ശമിപ്പിക്കുക. അങ്ങ് ക്രോധത്താൽ അന്ധനായിരിക്കണു. ഇലിഭ്യൻ നമ്പൂതിരി, നമ്മെ ഉപദേശിക്കുക. നാം ചോദിച്ചതിന് മറുപടി പറയാ, ഇല്ലാച്ചാൽ. തമ്പുരാൻ, നാം അങ്ങ് ദൂരെ വടക്കേലത്തില്ലെത്തുനിന്നും വരുന്ന ബ്രഹ്മദത്ത നമ്പൂരിയ. ഇത് നമ്മുടെ കുട്ടി വൈഷ്ണവി. നമ്മുടെ കുട്ടിക്ക് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. നമ്മുടെയും കുട്ടിയുടെയും ദോഷപരിഹാരത്തിനായി ദേവീദേവന്മാരെ ആരാധിക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എടോ ഇളിപ്യൻ നമ്പൂതിരി, തന്റെ പഴംപുരാണം നിർത്തുക. നീ എന്തിനു നമ്മുടെ ആജ്ഞ ധിക്കരിച്ചു? അതാണ് നമുക്കറിയാനുള്ളത്. അവിടുന്ന് നമ്മോട് ക്ഷമിക്കണം. അവിടുത്തെ ആജ്ഞ നാം ധിക്കരിച്ചതല്ല. നാം ഇതുവഴി വന്നപ്പോ ഇയാളെ മർദ്ദിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇയാള് പറയുന്നതൊക്കെ സത്യമാണെന്ന് നമുക്കങ്ങോട്ട് ബോധിച്ചു. അതുകൊണ്ട് നിർത്തുക. തന്റെ പുലഭ്യം പറച്ചിൽ ഏതോ ദേശത്ത് നിന്ന് വന്ന് നമ്മുടെ തട്ടകത്തിൽ നമ്മെ ഭരിക്കാൻ തുനിഞ്ഞ നീയും നമ്മുടെ ശിക്ഷ അനുഭവിച്ച മതിയാവും. ഈ എളിപ്പിനായ നമ്മൂരി കുട്ടിയും നമ്മുടെ ഉത്തരവുണ്ടാകുന്നതുവരെ ഈ താഴ്ന്ന ജാതിക്കാരനോടൊപ്പം ബന്ധിക്കുക. അറക്കൽ തമ്പുരാൻ ആരെന്ന് അവനെന്ന് അറിയില്ല. ഇത് അനീതിയാണ്. നമ്മുടെ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇവറ്റകൾക്ക് ജലപാനം പോലും നൽകരുത്. തമ്പുരാൻ, ദേവി കാത്ത് രക്ഷിക്കണേ. തമ്പുരാൻ, ഓ ഹൈ 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 ഓ ഹ
ഒന്ന് നിർത്ത, ഒന്ന് നിർത്ത, ഒന്ന് നിർത്താല്ലേ പറഞ്ഞത്. ഒന്ന് നിർത്ത, തമ്പുരാനോട് ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. ഒന്ന് നിർത്ത, തമ്പുരാനോട് കാര്യം ബോധിപ്പിക്കാനുണ്ട്. അടിയൻ ധൃതിയിൽ വന്നത് തമ്പുരാനോട് ഒരു കാര്യം ബോധിപ്പിക്കാനാണ്. തമ്പുരാൻ, കോവിലകത്ത് ചില അനിഷ്ട സംഭവങ്ങൾ നടന്നിരിക്കുന്നു. വേഗം പറയാ തമ്പുരാൻ. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക്, തമ്പുരാട്ടിക്കുട്ടിക്ക്
ഗുരുതൊട്ടകത്തിൽ നിന്നാണ് അവന്റെ തുടക്കം. ഭഗവതി പ്രീതി നേടി നമ്മ എതിരിടുകയാണ് അവന്റെ ലക്ഷ്യം. അവിടുത്തെ ശക്തിക്ക് മിതിയ ഭഗവതി, അവിടെ നിന്നൊന്ന് മൂളിയാ മതി. ഒരു നിമിഷം കൊണ്ട് ആ ഷണ്ടനമ്പൂതിരിയും മകളെയും നാം ഇല്ലാതെ. വേണ്ട, സമയമാവട്ടെ, നാം വഴിയെ കണ്ടുകൊള്ളാം. അല്ല നമ്പ്ര, നമുക്ക് ഒരു സംശയമുണ്ട്. എന്തോ? ഇനിയിപ്പോ ആ കാന്താരി പെണ്ണിന് ഭഗവതി പ്രീതി ഉണ്ടായാൽ ഇവിടത്തേക്ക് വല്ല അനിഷ്ടതകളും? അങ്ങനെ ഉണ്ടാവും വഴിയില്ല. അടിയൻ അറിയാതൊരു മൂഢത പറഞ്ഞേ ഉള്ളൂ. അല്ല, എവിടെയോ നമുക്കെതിരെ കരക്കൽ നീക്കുന്നു. നമ്മുടെ ചാത്തൻ ശൈത്യത്താൽ വിറക്കുന്നു. ചാത്തന്തറയിൽ വിളക്കുക തെളിയിക്കുക. സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. എന്റെ ഭഗവതി, അവിടുന്ന് നമ്മെ കാത്തു രക്ഷിക്കണേ. അവിടുത്തെ മഹാത്മ്യം മാലോകരെ കേൾപ്പിപ്പാനുള്ള ശക്തി നമുക്ക് തരണേ അമ്മേ. അവിടുത്തെ മഹാത്മ്യം കേൾക്കുന്ന എല്ലാവർക്കും നന്മയുണ്ടാവാൻ ദേവി അനുഗ്രഹിക്കണേ അമ്മേ. രാജരാജേശ്വരി, നാടിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി മഹായാഗങ്ങൾ നടത്തി ദേവസാന്നിധ്യം വിളിച്ചറിയിച്ച മഹാമനുഷ്യകളുടെ പാദസ്പർശത്താലും പ്രസിദ്ധരായ തന്ത്രിമുഖന്മാരുടെ യജ്ഞത്താലും പുണ്യഭാവനമായി തീർന്ന ശാലക്കുടി പുഴയുടെ തീരം, അവിടെ കണ്ണനെന്നു പേരുള്ള താഴ്ന്ന ജാതിക്കാരനായ ഒരു യുവാവ് വസിച്ചിരുന്നു. ഒരു ദിവസം
അമ്മേ, മാമായേ, അമ്മേ, തായേ, ദേവീ, അമ്മേ, മാമായേ, തായേ, അമ്മേ, അമ്മേ, മാമായേ, ദേവീ, മാമായേ, അമ്മേ, ദേവീ, മാമായേ, അമ്മേ, ദേവീ, അമ്മേ, മാമായേ, ദേവീ, അമ്മേ, മാമായേ, ദേവീ. അമ്മേ ശരണം, ദേവീ ശരണം, അമ്മേ ശരണം, ദേവീ ശരണം, അമ്മേ ശരണം, ദേവീ ശരണം, അമ്മേ ശരണം. അമ്മേ, സർവേശ്വരി, അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, ദേവി, മഹാമായേ, ദേവി, രാമ, ഭഗവതിയുടെ സാന്നിധ്യ, ഉടനെ പോയി ജോലിസന് വിവരം അറിയിക്കുക, എന്നിട്ട് വേണ്ട കർമ്മങ്ങൾ ചെയ്യണം. ഏ അമ്മേ, മഹാമായേ, പിന്നെ വേവില്ലത്തേക്ക് എത്താ അറിയിച്ചിരിക്കണു. എന്താ എന്താ ഉണ്ടായേ? അവിടെ കാര്യസ്ഥൻ നായർക്ക് ഭഗവതിയുടെ വെളിപാടായി, ഞാൻ തുടങ്ങിയിരിക്കണു. ദേവി, മഹാമായേ, അമ്മേ, മഹാമായേ, നമ്മുടേത്.
ലാളിത്യം അനുഭവിച്ചറിഞ്ഞ കണ്ണന്റെ നാമത്തോടെയാവട്ടെ നമ്മുടെ നാമം അറിയപ്പെടുന്നത്. ഉടനെ ശുദ്ധികലശം ചെയ്ത് നമുക്കുള്ള പൂജാതി കർമ്മങ്ങൾ തുടങ്ങട്ടെ. പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടതെല്ലാം വേഗം ഒരുക്കുക. ഓം വിഘ്നേശ്വരായ നമ ശ്രീ സൂര്യാദി സർവഗ്രഹ്യോ നമ ശ്രീ സൂര്യായ നമ ശ്രീ ചന്ദ്രായ നമ ശ്രീ ഭുജായ നമ ശ്രീ ബുധായ നമ ശ്രീ ബൃഹസ്പതേ നമ ശ്രീ ശുക്രായ നമ ശ്രീ ശനൈശ്വരായ നമ ശ്രീ രാഘവേ നമ ശ്രീ കേതവേ നമ അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിവർദ്ധിതം സിംഹികാ ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. ചുറ്റമ്പലത്തിന് പുറത്ത് ശാസ്താവ് ശിവൻ വിഷ്ണു ഭദ്രകാളി ദുർഗ എന്നീ ഉപദേവതകളെ പ്രതിഷ്ഠിക്കുക. ഇല്ലത്തിന്റെയും ദേശത്തിന്റെയും ക്ഷേമാശ്വര്യങ്ങൾക്കായി കാലാകാലങ്ങളിൽ പൂജാദി കർമ്മങ്ങളിൽ വിഘ്നം വരാതെ സൂക്ഷിക്കുക. ദേവി രുദ്രഭാവമൂർത്തിയാണ്, സാക്ഷാൽ പരമേശ്വരി. അമ്മേ മഹാമായേ.
ഭഗവതിയെ വളരെ പ്രധാനികളായ തന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠിക്കുകയും പൂജാദി കർമ്മങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു. അമ്മേ, ഇത് നീ ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളു. ഇത് നിന്റെ കയ്യിലുള്ളപ്പോൾ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതിനാൽ ഇത് വളരെ ശുദ്ധിയോടെ സൂക്ഷിക്കുക, ഒന്നിലും അകപ്പെട്ടു പോകരുത്. പുനിയ, ഇത് നിന്റെ രക്ഷാകവചമാണ്. ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മെ മനസ്സിൽ ധനിച്ചാൽ നിന്നെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഏത് ശക്തിയെയും നിഷ്ക്രിയമാക്കാൻ നിനക്ക് കഴിയും. പറഞ്ഞതൊന്നും മറക്കാതിരിക്കുക. ലക്ഷ്യം പൂർത്തിയാക്കി തിരിച്ചു വരിക. തമ്പുരാന് വിഷമായി കാണും. തിരുമേനിയും വൈഷ്ണവിയും കോവിലകത്ത് ഒരു ഈസം പോലും തങ്ങാത്തയില്. എന്താ ചെയ്യ, എല്ലാം ഭഗവാന്റെ ചേർന്ന് കൂട്ടിയാ. Ha 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 ha!
ാക്കി ഉടനെ തിരിച്ചു വരിക. അതിനിടയിൽ യാതൊരുവിധ ചിന്തയും നിന്റെ മനസ്സിലുണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ അതാപത്തിന് വഴിവെക്കും. എന്റെ ചാത്തമ്മടത്തെ ദൈവങ്ങളെ, നമ്മെ പരീക്ഷിക്കാമോ? ക്ഷമിക്കുക, അടിയനോട് പൊറുക്കുക. ഇപ്പൊ വഴി തെറ്റിയാവോ? ഡോ, ഈ ഇരിഞ്ഞാടിക്കൂടലിലേക്കുള്ള വഴി ഇത് തന്നെയല്ലേ? അതെ തിരുമേനി. അല്ലെ, നമുക്ക് വല്ലാണ്ട് ദാഹിക്കുന്നുണ്ടേ. നമ്മുടെ ദാഹം ശമിപ്പിക്കാനായിട്ടുള്ള വല്ല ഇടമുണ്ടോ? അടുത്തൊരു വാര്യുണ്ട്, അവിടെ ആവാൻ തിരുമേനിയുടെ വിശ്രമം. ആയിക്കോട്ടെ. അല്ല, വാര്യത്ത് ആരുമില്ലേ? ആരുമില്ലേ?
ആരുമില്ലേന്ന്? ആരുമില്ലേന്ന്? ഇവിടെ ആരുമില്ലേ? ആരുമില്ല എന്നാണല്ലോ തോന്നണേ. ഉള്ളിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഇവിടെ ആരുമില്ലേ? ഇരിക്കാൻ വഴിയില്ല, വാതിലൊക്കെ തുറന്ന് മലച്ചിട്ടിരിക്കല്ലേ. ആരുമില്ലേ? തിരുമേനിയുടെ യാത്ര എല്ലാം വിസ്തരിച്ച് പറയാം. അതിനു മുമ്പേ നാം ഒന്ന് ബോധിപ്പിക്കണു. അവിടത്തെ ഈ സൗന്ദര്യം നമ്മെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരിക്കണു. ഇനി ഒട്ടും താമസിപ്പിക്കണില്ല. ചിരി നേരം പാക്കാവല്ലേ? അയ്യോ, തിരുമേനി അവിടുന്ന് തടസ്സമൊന്നും പറയണ്ട.
അവിടത്തേക്ക് ഇവിടെ മനുഷ്യർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. തിരുമേനി, 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 തിരുമേനി. എന്നിട്ടെന്താ നീ എത്താത്ത? അടിയനും അത് തന്നെയാ ആലോചിക്കണേ. വഴി തെറ്റിയോ എന്നൊരു സംശയം. ഇവിടെ അച്ഛാ ആരും കാണൂല്ല. ഓ കഷ്ടായി. ഒരു തിരുമേനി നടന്നു പോണ്ട്. ഹൗ ആശ്വാസായി. നാം ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ അടുക്കുകയാണ്. സൂര്യാസ്തമയത്തിന് ഇനി അധികം സമയമില്ല. ഇവറ്റകളെ ഈ കാട്ടിൽ തന്നെ കൊടുക്കാം. തിരുമേനി ഒന്ന് നിൽക്കുക. എന്താ, നമുക്ക് വഴി അത്ര നിശ്ചയില്ല. ഈ ഇരിഞ്ഞാടിക്കൂടലിലെ സംഗമേശ്വര ക്ഷേത്രത്തിലേക്കുള്ള വഴി നോമം അങ്ങോട്ട് തന്നെയാ. വിരോധമില്ല ചാ, നമ്മുടെ കൂടെ. ആവാം ആവാം, എന്നാ കയറിക്കൊള്ള. ഇരിഞ്ഞാടിക്കൂടലിലേക്ക് തന്നെ പോണല്ലേ. നമസ്കാരം. ഓ കേറിക്കൊള്ള. തിരുമേനിയുടെ ഇല്ലം നാം മേലയിടത്ത് മിത്രം നമ്പൂതിരി കേട്ടിട്ടുണ്ടാവൂല്ലേ.
അത്രയ്ക്ക് അങ്ങനെ നിശ്ചയില്ല. നമ്പൂതിരിയോ വടക്കേലത്തില്ലത്ത് ബ്രഹ്മദത്തൻ എന്ന് പറയും. ഇത് നമ്മുടെ കുട്ടി വൈഷ്ണവി. സംഗമേശ്വര ക്ഷേത്രത്തിലേക്കുള്ള വഴി നിശ്ചയില്ലാണ്ട് വിഷമിക്കുമ്പോഴാ തിരുമേനിയെ കണ്ടത്. വലിയ ആശ്വാസമായി. മുക്കാട്ട് മഠത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ശണ്ഠൻ നമ്പൂതിരി, നിന്റെ കഥ നാം ഇന്ന് തന്നെ അവസാനിപ്പിച്ചേക്കാം. തിരുമേനി ഏതോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. തിരുമേനിക്ക് ഈ യാത്ര ഒട്ടും സുഖമായിട്ടില്ലാന്ന് തോന്നുന്നു. ഒന്ന് നിർത്തുക, നമ്മുടെ ഇല്ലത്തിന്റെ താക്കോൽ കൂട്ടം പുഴക്കടവിൽ വെച്ച് മറന്നിരിക്കണു. ഒന്ന് നിർത്തുക. എന്താണാവോ? വേഗം വരില്ലേ? അല്ലേ വരാം. ഇനിയിപ്പോ വലിയ സങ്കടമായില്ലോ കേശുമാരെ, അസ്തമയത്തിന് മുൻപ് ക്ഷേത്രത്തിൽ എത്തേണ്ടതല്ലേ. എന്റെ കുട്ടി, എന്റെ കുട്ടി, എന്റെ കുട്ടിക്ക് എന്ത് പറ്റാവോ? എന്റെ കുട്ടി വൈഷ്ണവി. എന്റെ കുട്ടി, എന്റെ കുട്ടി. തമ്പുരാട്ടി, തമ്പുരാട്ടിക്ക് എന്താ പറ്റിയേ? എന്റെ കുട്ടി. ലക്ഷ്മി, എന്താ എന്താ ഉണ്ടായേ? എന്റെ കുട്ടിയുടെ വിളി ഞാൻ കേട്ടു. എന്റെ കുട്ടി അമ്മേന്ന് വിളിക്കണ ഞാൻ കേട്ടു. തോന്നിയതാവും. ഇല്ല, എന്റെ കുട്ടി എന്നെ വിളിക്കണത് ഞാൻ കേട്ടതാ. എന്റെ ഈശ്വര, എല്ലാം അവിടുന്ന് കാത്തോളേ. കുറച്ച് വെള്ളം അങ്ങനെ എടുക്കുക. എന്താ കേച്ചു വരെ? എന്താ മിത്രൻ നമ്പൂരിയെ കണ്ടുവോ? ഇല്ല, ഞാൻ ആ പുഴക്കടവിൽ ഒക്കെ നോക്കി, എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടണില്ല. എന്നാ നീ വേഗം വണ്ടി അങ്ങോട്ട് എടുക്ക, വലിയ മഴക്കുള്ള ലക്ഷണമുണ്ട്. ആ പൂവ. ഈശ്വര, വഴി ഒട്ടും നിശ്ചയമില്ലല്ലോ. ഇനിയിപ്പ എന്താ ചെയ്യാ? എന്റെ കൂടുതൽ മാണിക്കത്തപ്പ ഒരു മാർഗം കാണിക്കണേ.
യേശുവരെ വണ്ടി എടുക്കാൻ വരട്ടെ. എന്താണാവോ? വരിക, വേഗം അങ്ങോട്ട് കേറുക, മഴ വരുന്നുണ്ട്. ആ കുട്ടി കേറുക. ഉണ്ണി നമ്പൂതിരി ഏതില്ലത്തെയാ? എന്റെ പേര് വിഷ്ണു എന്നാ. ഭരതക്ഷേത്രത്തിനടുത്തുള്ള എല്ലാത്തെയാ. ഓ, എന്താ കഥ! നോം ക്ഷേത്രത്തിലേക്ക് പോവാൻ വഴിയറിയാണ്ട് വിഷമിക്കായിരുന്നു. അപ്പോഴാ വിഷ്ണുട്ടന്റെ ഒരു വരവ്. ഹായ്, അപ്പോ നിങ്ങളും എന്റെ എല്ലാത്തേക്ക് തന്നെയാ. നല്ല രസാലേ ഇതിലിരിക്കാൻ. അയ്യോ, ഞാൻ മറന്നുട്ടോ, ദേ വണ്ടി വടക്കോട് തിരിക്ക, ഇതൊരു നേരെ പോവാ. ഈ കൊടുങ്കാട്ടില് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ ഭയമില്ലേ കുട്ടിക്ക്? എവിടെ പോയതാ? എന്തിനാ ഭയം? സാധാരണ ഞങ്ങൾ കളിക്കാൻ വരുന്നത് ഇവിടെ തന്നെയാ. കുറുമാലിപ്പുഴയുടെ തീരത്ത് കാട്ടുപഴങ്ങൾ പറിക്കാൻ പോയതാ. കൂട്ടുകാരൊക്കെ എന്നെ ഒറ്റയ്ക്കാക്കി ഓടിക്കളഞ്ഞു. ഇത് കഴിച്ചോളൂ. എന്താ ഈ കുട്ടിയൊന്നും ഇല്ലാത്തെ? എന്റെ കുട്ടിക്ക് സംസാരശേഷിയില്ല. അയ്യോ, ക്ഷമ ചോദിക്കണോട്ടോ. ദാ ഇത് കഴിച്ചോളൂ, നല്ല രസാ. എന്താ ഈ കുട്ടിയുടെ പേര്? വൈഷ്ണവി. നല്ല പേരാ. വൈഷ്ണവിയുടെ ഈ അസുഖം മാറാൻ ഞാനൊരു ഉപായം പറയട്ടെ. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഒരു വൈദ്യനെ വൈദ്യം കഴിച്ചാ മാറാത്ത അസുഖമില്ല. അത് വിഷ്ണുട്ടിനെ എങ്ങനെ അറിയാം? ഇല്ലത്ത എല്ലാവരും പറഞ്ഞ ഞാൻ കേട്ടതാ. എനിക്കും ഭയങ്കര ഇഷ്ടാ വഴുതന നിവേദ്യം. എന്നാ പിന്നെ എന്തായാലും ഒരു വഴുതന നിവേദ്യം കഴിക്കാം. പിന്നെ ഒരു കാര്യം, നിവേദ്യത്തിന്റെ പാതി എനിക്കും കൂടി തരണം കേട്ടോ. അതിനെന്താ തരാലോ ഉണ്ണിക്ക്. എന്നാലും ആ മിത്രം നമ്പൂരി എവിടെ പോയാവോ? ആരാ? നമ്മുടെ കൂടെ ഒരു നമ്പൂരി കൂടി ഉണ്ടായിരുന്നു. പുഴക്കടവില് മറന്നു വെച്ച താക്കോൽക്കൂട്ടം എടുക്കാൻ തിരിച്ചു പോയതാ. നേരെ ശരിയായിട്ട് കണ്ടില്ല. അപ്പാ നമ്പൂതിരി കൂടെ വന്ന ആളാ? അതെ, കുട്ടി കണ്ടിരുന്നു. എവിടെ വെച്ച്? Ha 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 ha
ക്ഷേത്രസോപാനങ്ങൾ തേടി, ക്ഷേത്രസോപാനങ്ങൾ തേടി, പ്രപഞ്ചത്തിൻ ചേതന തേടി, പൊരുൾ തേടി, പ്രണവം തേടി, മോക്ഷം തേടി, ആ പുണ്യതീർത്ഥങ്ങളാടി, ആ പുണ്യഗാഥകൾ പ്രദക്ഷിണം ഇതു മഹാപ്രദക്ഷിണം പ്രണത മനസ്സുകൾ തൻ സഞ്ചലനം പ്രകൃതി പുരുഷ സംഗമമാകും പ്രഥമ ബീജാക്ഷരം ചൊല്ലി അണ്ടകടാഹത്തിൻ മാനസ ചാലക ചണ്ടവേഗങ്ങളെ തേടി പ്രദക്ഷിണം ഇതു മഹാപ്രദക്ഷിണം പ്രണത മനസ്സുകൾ തൻ സഞ്ചലനം സന്നിഭമാകും ദേവമന്ദിരങ്ങളെ തേടി മാനവ വിഗ്രഹ സന്നിഭമാകും ദേവമന്ദിരങ്ങളെ തേടി ആമുകുരങ്ങളിൽ ബിംബിതമായിടും തൻ പ്രതിച്ഛായകൾ തേടി പ്രദക്ഷിണം ഇതു മഹാപ്രദക്ഷിണം പ്രണത മനസ്സുകൾ തൻ സഞ്ചലനം പ്രദക്ഷിണം ഇതു മഹാപ്രദക്ഷിണം പ്രണത മനസ്സുകൾ തൻ സഞ്ചലനം.